പത്താം ക്ലാസ്സിൽ തോറ്റിട്ട് വീട്ടിൽ നിന്നും കട്ടെടുത്ത 16 രൂപയുമായി നാടുവിട്ടയാൾ, പട്ടിണി മാറ്റാൻ മുംബൈയിലെ ഹോട്ടലിൽ വെയിറ്ററായി ജോലി ചെയ്തവൻ, ആത്മാഭിമാനം സമ്മതിക്കാഞ്ഞതിനാൽ അമ്മാവൻ കൊടുത്ത 100 രൂപ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവൻ, ഒരു സാധാ പട്ടാളക്കാരനായി തുടങ്ങി ഒഴിവു സമയത്ത് 10ാം ക്ലാസ്സും പ്രീ ഡിഗ്രിയും ഡിഗ്രിയും എടുത്ത് കമാൻഡോയും മേജറും ഒക്കെയായ മിടുമിടുക്കൻ, കാശ്മീരിലും സുവർണക്ഷേത്രത്തിലും രാജീവ് ഗാന്ധി വധക്കേസിലും ഒക്കെ കമാൻഡോ ഓപ്പറേഷൻ്റെ ചുക്കാൻ പിടിച്ചവൻ, അവസാനം തോക്കുകൊണ്ടുള്ള ഷൂട്ടിംഗ് അവസാനിപ്പിച്ച് ദേശസ്നേഹം ഉയർത്തിപ്പിടിച്ച് പട്ടാള കഥകൾ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്ത് അഫ്രപാളികളിൽ മലയാളിയെ ത്രസിപ്പിച്ച സംവിധായകൻ, അങ്ങനെ എത്രയെത്ര വീരകഥകളാണ് ഈ മനുഷ്യനെപ്പറ്റി നാം കേട്ടിരിക്കുന്നത്. ജീവിതത്തിൽ നേരിടേണ്ടി വന്ന എല്ലാ പ്രതിസന്ധികളോടും യുദ്ധം ചെയ്ത് ഒരു ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ നടത്തിയ പോരാട്ടത്തിൽ വിജയിച്ച പോരാളിയാണ് മേജർ എ.കെ. രവീന്ദ്രൻ എന്ന മേജർ രവി. ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം സിനിമാ സംവിധാനം ചെയ്യണമെന്ന അടങ്ങാത്ത മോഹവുമായി എത്തിയത് ഒരു സിംഹത്തിൻ്റെ മടയിൽ തന്നെ. മലയാളത്തിൽ തുടങ്ങി പിന്നീട് ബോളിവുഡിലെ കോടികളുടെ കിലുക്കമുള്ള സംവിധായകൻ പ്രിയദർശൻ്റെ സഹായിയായിട്ടായിരുന്നു മേജർ രവിയുടെ തുടക്കം. മോഹൻലാലിൻ്റെ മകൻ പ്രണവിൻ്റെ ആദ്യ മലയാള ചിത്രം പുനർജനി സംവിധാനം ചെയ്തു. കീർത്തി ചക്ര ഗംഭീര തുടക്കമായിരുന്നു. തുടർന്ന് മിഷൻ 90 ഡേയ്സ്, കുരുക്ഷേത്ര, കാണ്ഡഹാർ, പിക്കറ്റ് 43, പിന്നെ അഭിനയവും സംവിധാനവുമൊക്കെയായി നീണ്ട സിനിമാ ജീവിതം. രാജ്യസ്നേഹത്തെക്കുറിച്ചുള്ള സിനിമകൾ എടുത്തെടുത്ത് നരേന്ദ്രമോദിയുടെ കടുത്ത ആരാധകനായി. സ്വാഭാവികമായും സംഘപരിവാർ അനുകൂലി എന്ന പേര് താമസിയാതെ അദ്ദേഹത്തിന് ചാർത്തിക്കിട്ടി. ഒരു ടെലിവിഷൻ ചർച്ചയുമായി ബന്ധപ്പെട്ട് തുപ്പൽ വിവാദവും കൂടിയായപ്പോൾ സംഭവം ജഗബൊഹയായി. കമാൻഡോ ആക്രമണത്തിലൂടെ ഭീകരവാദികളെ ഞെട്ടിച്ച മേജർ കഴിഞ്ഞ ദിവസം സർവ മലയാളികളെയും ഞെട്ടിച്ചു. സംസ്ഥാന BJP യിലെ 90% നേതാക്കളും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നും തനിക്കെന്ത് കിട്ടും എന്ന ചിന്തയാണ് എല്ലാ നേതാക്കൾക്കും ഉള്ളതെന്നുമായിരുന്നു മേജർ രവി ആദ്യം പൊട്ടിച്ച പിടി. BJP ക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയിട്ടും തെരഞ്ഞെടുപ്പിന് ശേഷം ഒരൊറ്റ നേതാവ് നന്ദി പറയാൻ പോലും തന്നെ വിളിക്കാഞ്ഞതാണ് മേജറിൻ്റെ പ്രധാന സങ്കടം. ഇനി BJP നേതാക്കൾക്കായി എവിടെയും പ്രസംഗിക്കാൻ പോകില്ലെന്ന പ്രതിജ്ഞയും അദ്ദേഹം എടുത്തു. രാജ്യത്തിൻ്റെ ശത്രുക്കളോട് ഒട്ടും കരുണയില്ലെങ്കിലും സ്നേഹത്തിൻ്റെ മുൻപിൽ മേജർ രവി ഒരു ദുർബല ഹൃദയനാണ്. നിമിഷാർദ്ധം കൊണ്ട് കണ്ണു നിറയും. ടെലിവിഷൻ ഷോകളിൽ ജനം അത് കണ്ട് വിങ്ങിക്കരഞ്ഞിട്ടുള്ള സംഭവവും ഉണ്ടായിട്ടുണ്ട്. മേജർ ഇങ്ങനെ ഞെട്ടിക്കുന്നത് ഇത് ആദ്യമല്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എറണാകുളം മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച P രാജീവിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാനും എത്തിയിരുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ സഹാക്കളെ എന്ന സംബോധന കേട്ട് ശരിക്കും ഞെട്ടിയത് അന്ന് ഇടതുപക്ഷക്കാരാണ്. രാജീവിന് വേണ്ടി വോട്ട് ചോദിച്ചതിന് വ്യക്തിപരമായ ഒരു കാരണം പറയാനുണ്ടായിരുന്നു മേജറിന്. അത് എന്താണെന്നല്ലേ, വെറും മനുഷ്യത്വം. കോടിയേരി ബാലകൃഷ്ണന് വേണ്ടിയും പ്രസംഗിച്ചിട്ടുണ്ട്, പിണറായിയോടും ആരാധനയുണ്ട് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയിൽ മേജർ രവി പങ്കെടുത്തതോടെ ആദ്യ വെടിയുടെ ഉന്നം BJP ക്ക് പിടികിട്ടി. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ലെന്ന് മേജർ രവി അവിടെ പറഞ്ഞെങ്കിലും ആരും അത് വിശ്വസിച്ചില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ തൻ്റെ പിന്തുണ കോൺഗ്രസിനാണെന്ന് മേജർ രവി പറഞ്ഞു. പതിവ് പോലെ കാരണവും പറഞ്ഞു. നമ്മുടെ സ്ഥലത്ത് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ വരുമ്പോൾ അവരെ പോയി കാണേണ്ടേ? എന്നാൽ മേജർ രവി BJP അംഗമല്ലെന്നും ഒരു വിമുക്ത ഭടൻ എന്ന നിലയിൽ മാത്രമാണ് പാർട്ടി അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നതെന്നും BJP വക്താവ് സന്ദീപ് വാര്യർ തിരിച്ചടിച്ചു. മോദി ആരാധകനായി അറിയപ്പെട്ടിരുന്ന മേജറിൻ്റെ മനംമാറ്റത്തിൻ്റെ കാരണം വ്യക്തമല്ല. നരേന്ദ്രമോദി സർക്കാരിൽ നിന്നും വേണ്ടത്ര പരിഗണന ലഭിച്ചില്ലെന്ന് മാത്രമാണ് ഇപ്പോഴുള്ള ഊഹാപോഹങ്ങൾ. കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷനുമായി മേജർ രവി ആലുവയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനിടെ മേജറെ BJP യിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ BJP RSS നേതാക്കൾ രംഗത്തിറങ്ങിയതായും വാർത്ത കേട്ടു. ദാ അടുത്ത മേജറിൻ്റെ വക ഒരു വെടി പൊട്ടി. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു. ജനങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു പാർട്ടിയെക്കുറിച്ച് താൻ ആലോചിക്കുന്നുവെന്നും ജനങ്ങൾക്കായി ഇറങ്ങുകയെന്നതാണ് തൻ്റെ ഇനിയുള്ള നീക്കമെന്നും അദ്ദേഹം ആ വീഡിയോയിൽ പ്രഖ്യാപിച്ചു. ഇപ്പോൾ തന്നെ 3ോ 4ോ പാർട്ടികളുടെ പേരൊക്കെ നാട്ടുകാർക്ക് അറിയൂ. ബാക്കിയൊക്കെ PCയും ഗണേഷും അനൂപും ഒക്കെയുള്ള ഒറ്റയാൾ പട്ടാളങ്ങളാണ്. ചില പാർട്ടികളുടെ മന്ത്രിമാരെ മാത്രം മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്. അണികളൊക്കെ എവിടെയാണോ എന്തോ. ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് മേജർ രവി പറയുന്നത്. അതുതന്നെയാണ് വേണ്ടത്. എല്ലാം ജനം തീരുമാനിക്കട്ടെ. നമുക്ക് കാത്തിരിക്കാം.